എഡിജിപി എംആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കാൻ അണിയറയിൽ നീക്കം ശക്തമാകുന്നു. എഡിജിപിക്കെതിരായ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിന് പിന്നാലെ നടപടിയുണ്ടാകുമെന്നാണ് സൂചന. ഈ മാസം 3 ഡിജിപി മുഖ്യമന്ത്രിക്ക് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കും. ആർഎസ്എസ് നേതാക്കളുമായി എഡിജിപി നടത്തിയ കൂടിക്കാഴ്ചയിലെ റിപ്പോർട്ടും അന്വേഷണ സംഘം മുഖ്യമന്ത്രിക്ക് കൈമാറും. എഡിജിപിക്കെതിരെ നടപടി ശുപാർശ ചെയ്യുന്ന റിപ്പോർട്ടായിരിക്കും ഡിജിപി കൈമാറുക. അതേസമയം മുഖ്യമന്ത്രി ദില്ലിയിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തിയാലുടൻ എം ആർ അജിത് കുമാറിനെതിരെ നടപടിയുണ്ടാകുമെന്നാണ് വിവരം. അരുൺ സോളമനുടെ വിശദാംശങ്ങളുമായി അരുൺ. ഏതായാലും ഈ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കാനുള്ള നീക്കം ഏതായാലും ശക്തമായിരിക്കുകയാണ്. മുഖ്യമന്ത്രി ദില്ലിയിൽ നിന്ന് എത്തിയാലുടൻ ഒരു നടപടിയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എപ്പോഴായിരിക്കും? എഡിജിപി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കാൻ നീക്കം നടക്കുന്നു, അല്ലെങ്കിൽ ആ നീക്കം ശക്തമാകുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ. എഡിജിപിക്കെതിരായ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിന് പിന്നാലെ ഒരു നടപടി ഉണ്ടാകുമെന്നുള്ളൊരു സൂചനയാണ് ലഭിക്കുന്നത്. എന്തായാലും ഈ മാസം 3 ഡിജിപി മുഖ്യമന്ത്രിക്ക് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ആർഎസ്എസ് നേതാക്കളുമായി എഡിജിപി നടത്തിയ കൂടിക്കാഴ്ചയിലെ റിപ്പോർട്ടും അന്വേഷണ സംഘം മുഖ്യമന്ത്രിക്ക് കൈമാറും. എഡിജിപിക്കെതിരെ നടപടി ശുപാർശ ചെയ്യുന്ന റിപ്പോർട്ടായിരിക്കും ഡിജിപി കൈമാറുക. ഒപ്പം തന്നെ മുഖ്യമന്ത്രി ദില്ലിയിൽ നിന്ന് എത്തിയാൽ ഉടൻ തന്നെ നടപടിയുണ്ടാകും അജിത് കുമാറിനെതിരെ എന്നുള്ളൊരു സൂചനയും ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. സുനിഷ അയലൂരുണ്ട് വിശദാംശങ്ങളുമായി. സുനിഷ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രി എത്തിയാലുടൻ അജിത് കുമാറിനെതിരായ നടപടിയിൽ ഒരു തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകുമെന്നറിയുന്നു. അങ്ങനെയെങ്കിൽ എപ്പോഴായിരിക്കും അദ്ദേഹം മടങ്ങി വരിക? മറ്റ് നടപടിക്രമങ്ങൾ എന്തെല്ലാമായിരിക്കും? സുനിഷ. തുളസി, അത് തന്നെയാണ്. ഏതായാലും എഡിജിപി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാനുള്ള നീക്കം അത് ശക്തമായി തന്നെ തുടരുന്നു എന്നതാണ്. ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഈ മുന്നണിക്കകത്ത് തന്നെ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം ഇപ്പോഴും ശക്തമായി തുടരുന്നുണ്ട്. ക്രമസമാധാന ചുമതലയിൽ ആരോപണ വിധേയനായ എം ആർ അജിത് കുമാർ എഡിജിപി തുടരാൻ അർഹനല്ല, യോഗ്യനല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള അന്വേഷണം അതാണ് ആവശ്യമെന്നത് മുന്നണിക്കകത്ത് തന്നെ ശക്തമായി വരുന്നുണ്ട്. നേരത്തെ CPI അടക്കം ഈ ഇത്തരത്തിലുള്ള ആവശ്യവുമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഏതായാലും അത്തരമൊരു തീരുമാനത്തിലേക്ക് കടക്കാൻ തന്നെയാണ് സർക്കാരിൻ്റെ നീക്കമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിന് നിലവിൽ ഏതായാലും അന്വേഷണം നടക്കുന്നുണ്ട്. PV അൻവറിൻ്റെ ആരോപണങ്ങളിൽ എഡിജിപിക്കെതിരായ അന്വേഷണം തുടരുകയാണ്. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഈ ആഴ്ചക്കകം സമർപ്പിക്കാനാണ് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ 3 റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എഡിജിപിയെ മാറ്റുന്ന കാര്യത്തിൽ അന്തിമമായ തീരുമാനം കൈക്കൊള്ളുക എന്നതാണ് ഈ പറഞ്ഞതുപോലെ എന്താണ് ഈ നേരത്തെ തന്നെ എഡിജിപി ആർഎസ്എസ് നേതാക്കളുമായി കണ്ടതടക്കമുള്ള കാര്യങ്ങൾ അത് വലിയ വിവാദവും വലിയ രീതിയിലുള്ള സർക്കാരിന് കോട്ടം തട്ടുന്ന രീതിയിലേക്കുള്ള ചർച്ചകൾക്ക് വഴിതെളിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഏത് നടപടികളിലേക്ക് അല്ലെങ്കിൽ എഡിജിപിയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള നീക്കങ്ങളിലേക്ക് നടപടികളിലേക്ക് കടക്കാൻ തന്നെയാണ് സർക്കാർ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകുന്നത് എന്നതാണ്. മുഖ്യമന്ത്രി ദില്ലിയിൽ നിന്ന് തിരിച്ചെത്തിയാൽ ഉടൻ തന്നെ അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കും. ഈ റിപ്പോർട്ട് അടിസ്ഥാനത്തിലായിരിക്കും DGP ഒരു പക്ഷേ നടപടിക്ക് ശുപാർശ ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ട് തന്നെ നൽകാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ ആ റിപ്പോർട്ട് പഠിച്ചതിന് ശേഷം നടപടികളിലേക്ക് മാറുമെന്നതാണ്. നിയമസഭ ചേരാനിരിക്കുകയാണ്. അതുകൊണ്ട് അതിനു മുന്നേ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടപടികളിലേക്ക് കടക്കാനുള്ളൊരു സാധ്യതയും ഏറുന്നു എന്നതാണ് നിയമസഭയിലടക്കം ഈ വിഷയം. ADGP ഇപ്പോഴും ഇതേ ചുമതലയിൽ നിർത്തിക്കൊണ്ടുള്ള അന്വേഷണം നടത്തുന്നത്, ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിട്ടും ഇപ്പോഴും ADGP ഈ ചുമതലയിൽ തുടരുന്നത് അത് വലിയ രീതിയിൽ തന്നെ വിമർശനമായി ഉയരാൻ സാധ്യതയുണ്ട്, സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൃത്യമായ നടപടിയെടുക്കാൻ സർക്കാർ മുന്നോട്ടേക്ക് പോകുമെന്നത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നേരത്തെ ഈ അന്വേഷണ സംഘം ഈ ADGP PV അൻവറിൻ്റെയും അടക്കം മൊഴി എടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ RSS നേതാവുമായുള്ള കൂടിക്കാഴ്ച അത് തൻ്റെ സ്വകാര്യ കൂടിക്കാഴ്ച എന്നതാണ് ADGP അപ്പോഴും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഈ വിഷയങ്ങളൊക്കെ തന്നെയും ഗൗരവമായി എടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ അന്വേഷണ സംഘത്തിൻ്റെ റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് അത് വിശദമായി പരിശോധിച്ചതിന് ശേഷം ഉടൻ നടപടികളിലേക്ക് കടക്കാൻ തന്നെയായിരിക്കും സർക്കാർ തുനിയുന്നത്. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി എത്തി ഈ റിപ്പോർട്ട് വായിച്ച് ഉടൻ തന്നെ നടപടികളിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, സുനിഷ അയലൂരാണ് വിശദാംശങ്ങൾ നൽകിയത്. അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കാൻ ഒരു നീക്കം നടക്കുന്നുണ്ട്. എന്തായാലും ADGP പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിന് പിന്നാലെ ഒരു നടപടി ഉണ്ടാകുമെന്നുള്ള സൂചനയാണ് വരുന്നത്. അടുത്ത മാസം 3 DGP മുഖ്യമന്ത്രിക്ക് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്.